ഇന്ദ്ര കയറിയിരിക്കുന്നു. പേടിച്ചിട്ടാവൻ ഈ ഒന്ന് വെച്ച് നിന്നെ കറിയിക്കും ഞാൻ. ഏയ് അഴിക്കില്ലടാ, ഏയ് നോക്ക് നോക്ക്, നീ അത് അഴിച്ചാലും എന്റെ മനസ്സ് മാറില്ല. സൂയിസൈഡ് ചെയ്തിരിക്കും ഞാൻ. എന്തിനാ ഇത്ര ധൃതി? ഇങ്ങനെ ഇഞ്ചി ചായ ചാകുന്നതിന് ഒറ്റയടിക്ക് ചാവുന്ന എന്നാ കൂളൗണ്ട്. ആട്ടെ, ആ പെണ്ണിനോട് മാധവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണിനൊക്കെ കാണിച്ചില്ലേ? അതെന്താ? ഞാൻ മാധവൻ അല്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു നീ? അതാ വില്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ലേ എന്ന് ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി, അപ്പോഴുണ്ട് ജഡ്ജി അകത്ത് വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി, ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. മുരുകാന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി ആ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ കൊന്നു. വിടെ, ഇന്ന് കൊല്ലാം. സത്യമാ? സത്യം. പ്രോമിസ്? രണ്ടും ഒന്നട കഴുതെ. ഏയ്, നീ ഇന്ന് അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അയാളെ എന്തിനു ഞാൻ കൊല്ലണം? അയാള് എന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ടായല്ലോ. എടാ, ഒരു തമാശ പറഞ്ഞതാ, പുറത്താരും പറയല്ലേ? ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? എന്താടാ മനുഷ്യൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? അതിന്റെ ചൂഹിംഗത്തിന്റെ ബാലൻസ് നിൽക്കുക. ഡേ, നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്തത്. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുവല്ലേ. കെട്ടുന്നോ? അപ്പൊ ഇത്ര നേരം നീ കെട്ടടിക്കുവല്ലായിരുന്നു. എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ, അതുകൊണ്ട് ടൈറ്റ് ചെയ്യുവായിരുന്നു. ഡേ, നിക്കടാ, മനസാക്ഷി കൊണ്ടോടാ. പറയടാ, എന്താ എന്റെ കാലം തട്ടുന്നേ? കല്ല് കെട്ടിയപ്പോ കാലും കെട്ടിയല്ലോ. വേഗം ആടിയാ, ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ആളെ കാണുന്നില്ലല്ലോ. ഏയ്, എന്ത് ചെയ്യുവാ? വേണ്ടത് ആടി നടക്കാടിയാവു. അയ്യപ്പ, ഒത്തിരി താഴ്ചയുണ്ട്. അപ്പയ്യോ, രക്ഷിക്കടാ. അയ്യോ, രക്ഷിക്കടാ. പോട. അയ്യോ, വയറ്റിപ്പഴപ്പിന് വേണ്ടി ഒരാൾ തലവിലായി കിടക്കുന്നു. മായവല്ല മന്ത്രമല്ല, വരൂ വരൂ, കാശി തരൂ. ദേഖോ ദേഖോ, നോക്കി നോക്കി പടി. അല്ല മോളെ, തെന്നി വീണതാ. എനിക്ക് കാശ് ഒരുപാട് കിട്ടിയോ? ഇവർക്ക് അങ്ങനെ അറിയാം? അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാവോ? ഇല്ല മച്ചാ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ച് അവർക്ക് ചിരിക്കാലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പോയി അവരോട് വാങ്ങിക്കരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാവടാ. മുരുകനാണ് സത്യം. രണ്ടു മുരുകന്മാരാണേലും സത്യമാ. അയ്യോ, അത് കാണല്ലേ, എന്റെ മച്ചാ കുളിക്കുമ്പോഴത്ത് തുണിയില്ലായിരുന്നേ. ഇങ്ങനെ ഞാൻ കാണട്ടെ. ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നീ കുളിക്കുന്ന ഇതിനകത്ത് കാണുന്നത്. അങ്ങോട്ട് പോയാൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഓ വേണ്ട വേണ്ട, പിന്നെ എനിക്ക് ഉറക്കം വരില്ല, മ്യൂസിക്കും വരില്ല. അതെ അതെ, നീ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇളയരാജ ആകുകയല്ലേ. പോടാ മാധവ. മാധവ, നിന്നെ തന്നെ എന്നോട് എന്തിനത്ര ഭവ്യത? ചെറിയ പ്രായത്തില് ഗോലി കളിക്കുമ്പോ പന്തേ വെച്ചത് ഓർമ്മയില്ലേ? അയ്യോ, അതങ്ങനെ മറക്കാൻ പറ്റും? നീ ജയിച്ച ഉടനെ ഉമ്മ തരാൻ ഓടി വന്നില്ലേ? അയ്യോ, ഇപ്പോഴും ഓർക്കുമ്പോ അയ്യോ വേണ്ട, എനിക്ക് എന്തൊക്കെ പോലെ. ബാനർജി, ഞാൻ വരുന്നു സാർ. സാർ, ആരാ ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത്? അറിയില്ല സാർ, എനിക്കറിയില്ല. പറയാൻ, ഈ ഫോട്ടോ ഇവിടെ തൂക്കിയത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാനാ. എന്തിനാ തൂക്കിയേ? അങ്കിളിന് അവനോടുള്ള ദേഷ്യം പോയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാ തൂക്കിയത്. എങ്ങനെ പോവും? ഈ ആയുസിൽ അവനോടുള്ള ദേഷ്യം പോവില്ല. അവനൊരു കൊലയാളിയാണെന്ന് അറിയില്ല നിനക്ക്? ഒരിക്കലും അവനോട് ക്ഷമിക്കില്ലേ. എന്ന് വെച്ചാൽ? ഒരുപക്ഷെ മാധവൻ പെട്ടെന്ന് കയറി വന്ന കൊന്നുകളയും. എന്റെ കൈകൊണ്ട് അവനെ വെടിവെച്ച് കൊന്നുകളയും. എന്താ ഈ വീട്ടിൽ കൊലക്കിത്ര പ്രിയം? എടാ, എന്തു ചെയ്യാ? ഇവിടെ കുപ്പിച്ചില് പെറുക്കിയെടുക്കുക. കുട്ടികളുടെ കാലി കൊണ്ടുകയറി ആർക്കും ഒരാപത്തും വരരുത്. അതെടുത്ത് വേസ്റ്റ് കളയാന്ന്. കറക്റ്റ്. കുപ്പിച്ചില് വേസ്റ്റിൽ ഇട്ടിട്ട് ഈ ഫോട്ടോ കത്തിച്ചുകളാ. എന്തിനാടേ അങ്ങനെ ചെയ്തേ? അവനെ അമ്മമ്മ മാധവൻ ആദ്യമായി ഇവനെ കണ്ടപ്പോഴേ എവിടെയോ കണ്ടതുപോലെ തോന്നി. അതെ അതെ, എനിക്ക് പോലും അന്ന് സംശയം തോന്നി.
നിങ്ങൾക്ക് എന്നെ വളരെ നന്നായിട്ട് അറിയാമല്ലോ. സർ സർ, ദേഷ്യപ്പെടല്ലേ സർ, ആദവൻ എന്നെ എന്നും വിളിക്കാറുണ്ട്. ആ ജഡ്ജിക്ക് ആയുസുള്ളത് കൊണ്ട് മിസ്സായിട്ടായിരിക്കും. പക്ഷേ നിനക്ക് അല്പായുസായി പോകും, കുഴപ്പമില്ലല്ലോ. സർ, ആദവനെ പറ്റി സാറിന് അറിയില്ല. അവൻ ഏറ്റെടുത്ത ടാർഗറ്റ് തീർക്കാതെ പിന്മാറില്ല. എന്ന് തീർക്കും? അവൻ ചോദിച്ചത് 10 ദിവസം, അത് ഇതുവരെ തീർന്നില്ലല്ലോ. തീർന്നില്ലോ? പക്ഷേ ആ ജഡ്ജ് എൻക്വയറി തീർത്തു. ഇനി ഒരു 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ ഞാൻ അകത്താകും. ഇഡിയറ്റ്! ഇഡിയറ്റ്! സർ 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 സർ, ആദവൻ എവിടെയും എപ്പോഴും തന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് കാരണമാ ഓരോ ഇടത്തും ഓരോ ഗെറ്റപ്പിൽ പോയി നാടകം കളിച്ച് ആരും അറിയാതെ കാര്യം നടത്തും. എന്നെ വിശ്വസിക്ക്, 2 ദിവസം കൊണ്ട് അവൻ ലക്ഷ്യം കണ്ടിരിക്കും. എത്തിയില്ലെങ്കിൽ? അവൻ ചെയ്തില്ലെങ്കിൽ ആ ജഡ്ജിനെ ഞാൻ കൊന്നിരിക്കും. ഇല്ലെങ്കിൽ only 2 days. മോനെ, അത് കൂടെ കഴിക്കണം കേട്ടോ. ഡാലിയ, കഴിച്ചെന്ന് പറയും, നിർത്ത, വയറുവേദന എടുക്കും. ഏയ്, എന്താ അമ്മേ? അമ്മേ, എന്തിനാ എന്നെ അടിച്ചു? അവനെ അളിയാന്ന് വിളിച്ചതിന്. അമ്മേ, പെങ്ങളെ കെട്ടാൻ പോകുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ അളിയാന്നാ വിളിക്കുന്നത്. അവനെന്തിനാ നിന്റെ പെങ്ങളെ കെട്ടുന്നത്? പിന്നെ ആരെ? അതാ എന്റെ കൊച്ചുമോളെ കെട്ടാൻ പോകുന്നു. അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കോ അല്ലേ അമ്മേ? എന്തൊക്കെയായാലും എന്റെ മച്ചാനെ അടിക്കരുതായിരുന്നു. ഇതെന്തിനാ? മച്ചാൻ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടില് വരാൻ പറ്റില്ലായിരുന്നല്ലോ. ഏ ബാനർജി, അപ്പോഴൊന്നും അവനെ കൂട്ടിക്കൊണ്ടുവരാതെ കൽക്കട്ടയിലേക്ക് ഉണ്ടെന്നല്ലോ. അതെന്താ? മച്ചാനാ പറഞ്ഞത്. നിന്റെ അച്ഛന്റെ ദേഷ്യം കുറച്ചെങ്കിലും കുറഞ്ഞാലേ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ഇൻഫാക്ട് എന്നെ ഈ കുടുംബമായിട്ട് ചേർത്ത് വെക്കാൻ സ്വന്തമായിട്ട് താഴ്ന്നുകൊണ്ട് ഒരു വേലക്കാരനെ ഇവിടെ നിന്ന് ചേർന്നത്. ഇത്ര വർഷമായിട്ടും ഒന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സ് വിഷമിപ്പിച്ച് മച്ച ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളൊരു കരുതയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങനൊരു ബുദ്ധിശാലിയാണെന്ന് വിചാരിച്ചതേ ഇല്ല. ഒരുപാട് നന്ദിയാണ്. അത് ശരി അങ്കിൾ, ഇന്ന് മാത്രം അങ്കിളുടെ മലയാളം വേറെ മാതിരിയുണ്ട്. അതെന്താ? നിങ്ങളുടെ പ്രായത്തിൽ പഠിച്ച മലയാളം ഇങ്ങനെയാ? മറ്റേ ചടക്ക് മച്ചാനെ നാട്ടിൽ നിന്ന് പിടിച്ച മലയാളം ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ആയിപ്പോയി. പോകല്ലേ, പോകല്ലേ, പോകല്ലേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവനാണ് മാധവനെന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ആ എളിയ മാനിനും എന്റെ മോനും മനസ്സിലായാൽ കൊല്ലും ഞങ്ങളെ. കറക്റ്റ്. ആരെയാ? നിന്നെടാ. നിന്നെ എല്ലാരും ബുദ്ധിശാലി എന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചു. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ? ശരി സാർ, എച്ചിൽ പ്ലേറ്റ് എല്ലാം വേഗം എടുത്ത് കഴുകി. ഇതിപ്പോ തന്നെ എടുത്തോളാം. എന്തൊരാജ്ഞയാ! ഇവിടെ എല്ലാവർക്കും അവനോട് വളരെ സ്നേഹമാണ്. ആദവൻ ജഡ്ജിയുടെ മോനാണെന്ന് പറയുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല സാർ. ഇനിയും 2 ദിവസം സമയമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ കൊല്ലേണ്ടി വരും. ജഡ്ജിനെ മാത്രമല്ല, ആദവനെയും കൂടി. ഓക്കെ സർ. അവൻ ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ഇൻസ്ട്രുമെന്റ് പോലും വായിക്കാൻ പാടില്ല. ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ഹലോ മിസ്റ്റർ ഇളയമാൻ, ഗിറ്റാറിൽ ബോംബ് വെച്ച് ജഡ്ജിനെ കൊല്ലാൻ ട്രൈ ചെയ്തത് ഞാനാ. സോറി, അനാവശ്യമായി നിങ്ങളെ സംശയിച്ചു. ഞാനിതിന് കൊടുക്കണം. ഐ ആം വെരി ക്ലവർ. ഗുഡ്. പക്ഷെ മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കാരണം ആ പിയാനോയിൽ മാത്രം കൈവെക്കരുത്. എന്താ കാരണം? ഇത്തവണ ബോംബ് ജഡ്ജിന്റെ വീട്ടിലെ പിയാനോയിലാ വെച്ചിരിക്കുന്നത്. അതെ, ആ പിയാനോ വായിക്കുന്നത് നിർത്തിയാൽ അത് വായിക്കുന്നവൻ അടുത്ത സെക്കൻഡിൽ പൊട്ടി പീസ് പീസായി ചെതറി 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 പോവും. വായിച്ചോണ്ടിരുന്ന പൊട്ടില്ല, പക്ഷെ എത്ര നേരം വായിച്ചോണ്ടിരിക്കും? അത് ശരിയാ. ഈ സത്യം പുറത്തെറിഞ്ഞാൽ അടുത്ത ദിവസം നീ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ തന്നെ പിയാനോ വായിക്കാൻ തുടങ്ങിപ്പോയി. അപ്പൊ നിന്റെ അന്ത്യം നിന്റെ കയ്യിൽ തന്നെ. നിർത്തടാ, എന്റെ തല പൊട്ടുന്നത് പോലെ. നിർത്തിയാൽ ഞാൻ തന്നെ പൊട്ടുമല്ലോ. ഇപ്പോഴും പൊട്ടുന്ന പോലെയുണ്ട്. ആ പൊട്ടലല്ല, ഞാൻ കൈയെടുത്തു വെച്ചോ. വേണ്ട, ഞാൻ പറഞ്ഞ ചത്തു. എനിക്ക് വെറും മ്യൂസിക് ഇഷ്ടമല്ല, അറ്റ്ലീസ്റ്റ് പാട്ടും ആട്ടവും വേണം. ആഹാ, പാട്ടും ആട്ടവും ഉണ്ടല്ലോ അമ്മേ. ഒരു നല്ല സ്റ്റേജ് ഷോ കാണണം. ഇപ്പൊ കണ്ട സൂപ്പർ. ഓക്കേ.